ഓം ശ്രീ സായിറാം. എല്ലാവർക്കും നമസ്കാരം. കേനോപനിഷത്ത് തുടർന്ന് നോക്കാം. ഓം ആപ്യായന്തു മമാംഗാനി വാക് പ്രാണശ്ചക്ഷുശ്രോത്രമധോ ബലമിന്ദ്രിയാണി ച സർവാണി സർവം ബ്രഹ്മോപനിഷദം മാഹം ബ്രഹ്മ നിരാകുര്യാം മാമാ ബ്രഹ്മ നിരാകരോത നിരാകരണമസ്തു അനിരാകരണം മേസ്തു തദാത്മനി നിരതേ യ ഉപനിഷത്സു ധർമാസ്തേ മയി സന്തു തേ മയി സന്തു. ഓം ശാന്തി ശാന്തി ശാന്തിഃ. കേനേഷിതം പതതി പ്രേഷിതം മന കേന പ്രാണപ്രഥമ പ്രൈതിയുക്തഃ കേനേഷിതാം വാചമിമാം വദന്തി ചക്ഷുശ്രോത്രം കഉ ദേവോ യുനക്തി. ശ്രോത്രസ്യ ശ്രോത്രം മനസോ മനോ യത് വാചോഹ വാചം സ ഉ പ്രാണസ്യ പ്രാണഃ ചക്ഷുഷശ്ചക്ഷു രതിമുച്യ ധീരാഃ പ്രേത്യാസ്മാൽ ലോകാദമൃതാ ഭവന്തി. ന തത്ര ചക്ഷുർഗച്ഛതി ന വാഗച്ഛതി നോ മനഃ ന വിദ്മോ ന വിജാനീമോ യദൈതദനുശിഷ്യാത്. അന്യദേവ തദ്വിദിതാത് അതോ അവിദിദാദതി ഇതി ശുശ്രുമപൂർവേഷാം യേനസ്തദ്യാച ചക്ഷിരേ. യദ്വാചാനഭ്യുദിതം യേന വാഗ്യഭ്യുദ്യതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ. യന്മനസാന മനുതേ യേനാഹുർമനോ മതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യദിദമുപാസതേ. ആറാമത്തെ മന്ത്രം മുതലാണ് നമുക്ക് നോക്കാനുള്ളത്. അതൊന്നുകൂടെ ചൊല്ലാം. യന്മനസാന മനുതേ യേനാഹുർമനോ മതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിതമുപാസതേ. യന്മനസാന മനുതേ യേനാഹുർമനോ മതം തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിതമുപാസതേ. ഇപ്പോ കൂടുതലായിട്ട് ആ ബ്രഹ്മത്തെ കുറിച്ചുള്ളൊരു വിശദീകരണമാണ് നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത്. ഓരോ ഇന്ദ്രിയങ്ങൾക്കും ഓരോ മന്ത്രം വെച്ചാണ് ഇനി വരിക. നമ്മളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഓരോ ഇന്ദ്രിയങ്ങളിലും ആ ഇന്ദ്രിയമാണ് ആത്മാ എന്ന് വിചാരിക്കരുത്. ആ ഇന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്ന ശക്തിയാണ് ആത്മാ, പരബ്രഹ്മം, ബ്രഹ്മം എന്ന് മനസ്സിലാക്കാനായിട്ട് വീണ്ടും വിശദീകരിച്ചു തരിക. നേരത്തെ ഇതൊക്കെ പറഞ്ഞു, പക്ഷെ ഒന്നുകൂടെ വിശദീകരിച്ചാലേ നമ്മുടെ ഉള്ളിൽ നിൽക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് ഉപനിഷത്ത് ഓരോ ഇന്ദ്രിയങ്ങളെ എടുത്തുകൊണ്ട് വീണ്ടും പറയുകയാണ്. ഇവിടെ യൻ മനസ യത് യാതൊന്നിനെ മനസ മനസ്സുകൊണ്ട് അന്ധക്കരണമായ മനസ്സിനെയാണ് പറയുന്നത്. അന്ധക്കരണമായ മനസ്സിനെ പറയുന്നു. യത് മനസാ ന മനുതേ, യത് മനസാ ന മനുതേ, ഏത് ബ്രഹ്മത്തെ മനസ്സിനാൽ ഗ്രഹിക്കാൻ പറ്റില്ലയോ. മനസ്സുകൊണ്ട് ഗ്രഹിക്കാം എന്ന് വിചാരിക്കണ്ട, മനസ്സുകൊണ്ട് മനസ്സിലാക്കാൻ പറ്റുന്നതല്ല ബ്രഹ്മം. മനസ്സുകൊണ്ട് എന്താ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുക? വസ്തുക്കളെയെല്ലാം, നമ്മൾ കാണുന്ന സാധാരണ എല്ലാ വസ്തുക്കളെയും നമ്മൾ ഗ്രഹിക്കുന്നത് മനസ്സിൽ തന്നെയാണ്.
എല്ലാ വിഷയങ്ങളെയും മനസ്സിലാണ് ഗ്രഹിക്കുന്നത്. അങ്ങനെ ഒരു വിഷയമല്ല ബ്രഹ്മം, ഒരു വിഷയമല്ല. നമ്മൾ പല പ്രാവശ്യം പഠിച്ചു കഴിഞ്ഞത് ബ്രഹ്മം ഒരു വിഷയമല്ല, ഒരു വസ്തുവായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കില്ല, ഒരു വസ്തുവായി അറിയാൻ പറ്റില്ല. ഏന മന മതം ആഹുഹു, മതം എന്നാൽ അറിയപ്പെട്ടതായിട്ട് എന്നാണ് അർത്ഥം. ആഹുഹു പറയുന്നുവോ, അതായത് മനസ്സ് അറിയപ്പെടുന്നത് ഏത് ബ്രഹ്മത്തിനാലാണോ എന്നുള്ളതാണ്. അപ്പൊ മനസ്സറിയപ്പെടുന്നത് എങ്ങനെയാ? ബ്രഹ്മത്തിനാലാണ് മനസ്സറിയപ്പെടുന്നത്. മനസ്സിനാൽ ബ്രഹ്മമല്ല അറിയപ്പെടുന്നത്, ബ്രഹ്മത്തിനാൽ ആ ചൈതന്യത്താൽ മനസ്സ് അറിയപ്പെടുന്നു. അതാണ് ഏന മന മതം ആഹുഹു എന്ന് പറയും. അങ്ങനെ ആരാ പറയുന്നേ? ഋഷികൾ, ഋഷിമാര് പറയുന്നു. അവരുടെ തപസ്സിൽ അവർ കണ്ടുകിട്ടിയതാണ്, മനസ്സിനെ അറിയുന്ന ആളാണ് ബ്രഹ്മം, മനസ്സ് ബ്രഹ്മത്തെ അറിയുന്ന ആളല്ല, അങ്ങനെ ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല എന്ന് ഋഷികൾ മനസ്സിലാക്കി. അവരാണ് അത് പറഞ്ഞു തന്നത് നമുക്ക്. അപ്പോ അങ്ങനെ ഋഷിമാര് പറഞ്ഞു തന്നിട്ടുള്ള ആ ശക്തിയെ തദേവ ബ്രഹ്മ ത്വം വിദ്ധി, ഇതിന് എല്ലാ മന്ത്രങ്ങളിലും വരും. ഇനി മൂന്നാല് മന്ത്രങ്ങളിൽ ഇത് വരും. ഏത്? തദേവ ബ്രഹ്മത്വം വിദ്ധി എന്നുള്ളത്. അങ്ങനെ നീ ബ്രഹ്മത്തെ അറിയുക, അങ്ങനെ തന്നെ തദേവ, അങ്ങനെ തന്നെ നീ ബ്രഹ്മത്തെ അറിയണം. എങ്ങനെ തന്നെ? ആരാണോ മനസ്സിനെ മനസ്സിലാക്കി തരുന്ന ആ ശക്തി, മനസ്സ് അറിയപ്പെടുന്നത് ആ ശക്തി കൊണ്ടാണ്, അതിനെ ബ്രഹ്മം എന്ന് നീ മനസ്സിലാക്കുക. ഇത് ഞങ്ങളുടെ പൂർവികർ ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഉപാസിക്കപ്പെടുന്നതൊന്നും ബ്രഹ്മമല്ല. നമ്മൾ ഉപാസനകൾ ചെയ്യുന്നു, അതൊന്നും ബ്രഹ്മമല്ല. നേരത്തെ പറഞ്ഞത് അത് സഗുണമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നിർഗുണമാണ് ബ്രഹ്മം, സഗുണമായിട്ട് നമുക്ക് കാഴ്ച തരുന്നു എന്നുള്ളതേ ഉള്ളൂ. അതാണ് ബ്രഹ്മം എന്ന് വിചാരിച്ച് അവിടം കൊണ്ട് അവസാനിപ്പിക്കരുത്. ഉപാസിക്കപ്പെടുന്നത്, അങ്ങനെ ഉപാസനകൾ ചെയ്യുമ്പോൾ ഉപാസിക്കപ്പെടുന്നത് ബ്രഹ്മമല്ല. ഉപാസനത്തിന്റെ ഒരു വഴിയാണ് ബ്രഹ്മത്തെ മനസ്സിലാക്കാൻ എന്ന് മാത്രമേ. അപ്പൊ മനസ്സുകൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല എന്ന് പറയുമ്പോ നമ്മുടെ പ്രമാണങ്ങളുടെ കാര്യം നേരത്തെ പറഞ്ഞു. അനുമാന പ്രമാണം, പ്രത്യക്ഷ പ്രമാണം, അങ്ങനെ പല പ്രമാണങ്ങളുണ്ട്. അനുമാന പ്രമാണം എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ അനുമാനിക്കുന്നു അല്ലേ. എന്താണ് അനുമാനം? ഒരു ശബ്ദം കേട്ടാൽ അത് ഇന്നതിന്റെ ശബ്ദമാണ് എന്ന് അനുമാനിക്കാം. ഒരു വെളിച്ചം കണ്ടാൽ അത് ഇന്നത്തിന്റെ വെളിച്ചമാണെന്ന് അനുമാനിക്കാം. അങ്ങനെ അനുമാനിക്കാനുള്ള ഒരു കഴിവ് നമ്മുടെ മനസ്സിനുണ്ട്. അത് ഇന്നതായിരിക്കാം, അതൊരു അനുമാനമാണ്. അങ്ങനെ ബ്രഹ്മത്തെ അനുമാനിക്കാൻ പറ്റില്ല. അതാണ് പറഞ്ഞത്, അനുമാന പ്രമാണത്തിന് വിധേയമല്ല ബ്രഹ്മം. ബ്രഹ്മത്തെ അനുമാനിക്കാൻ സാധിക്കില്ല. പ്രത്യക്ഷ പ്രമാണം എന്ന് പറഞ്ഞാലോ, നേരിട്ട് കണ്ടറിയുന്നതിനാണ് പ്രത്യക്ഷ പ്രമാണം എന്ന് പറയാം. അങ്ങനെ നേരിട്ട് കണ്ട് അനുഭവിക്കാൻ അറിയാൻ പറ്റുന്നതാണോ ബ്രഹ്മം? അതും അല്ല. അപ്പൊ പ്രത്യക്ഷ പ്രമാണവും പറ്റില്ല, അനുമാന പ്രമാണം അതും പറ്റില്ല. അനുഭവത്തിനാൽ പ്രധാനമായിട്ടും നമ്മൾ എന്താ ചെയ്യുന്നത്? അനുഭവത്തില് മനസ്സിന്റെ സഹായത്താൽ ചിന്തിച്ച് യുക്തിയിൽ അറിയുന്നതാണ് അനുമാന പ്രമാണം. മനസ്സിന്റെ സഹായത്താൽ ചിന്തിച്ച് യുക്തിയിൽ അറിയും, അങ്ങനെയും ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ മനസ്സിനാൽ എന്ന് പറയുമ്പോ ഒരുവിധ തർക്കയുക്തി കൊണ്ടും അറിയാൻ പറ്റില്ല എന്നർത്ഥം. എങ്ങനെയെങ്കിലൊക്കെ തർക്കിച്ച് അതൊക്കെ പറഞ്ഞ് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് ബ്രഹ്മത്തെ അറിയാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റില്ല. ചിന്തിച്ചും ബ്രഹ്മത്തെ അറിയാൻ പറ്റില്ല. പിന്നെന്താണ്? അജ്ഞാനം മാറ്റുക എന്നുള്ളതേ ഒരു വഴിയേ ഉള്ളൂ. നമ്മൾ പല കാര്യങ്ങളും നേരിട്ടല്ലെങ്കിൽ ഊഹം കൊണ്ട് കണ്ടുപിടിക്കാറുണ്ട്. ഇപ്പൊ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ, നമ്മൾ റോഡ് ക്രോസ് ചെയ്യുമ്പോൾ ഒരു ശബ്ദം കേൾക്കുന്നു, ഒരു വളവിൽ നിൽക്കുകയാണ്, ശബ്ദം കേൾക്കുന്നു. ശബ്ദം കേൾക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റുന്നത് വലിയ വണ്ടിയാണോ ചെറിയ വണ്ടിയാണോ. ഇപ്പൊ ബെല്ല് കേട്ട സൈക്കിളാണെന്നറിയാം. മോട്ടോർ സൈക്കിളിന്റെ ശബ്ദമാണെങ്കിൽ അത് തിരിച്ചറിയാം. സ്കൂട്ടറിന്റെ ആണെങ്കിൽ അത് തിരിച്ചറിയാം. കാറിന്റെ ആണെങ്കിൽ അറിയാം.
വലിയ വണ്ടികളുടെ ആണെങ്കിൽ അറിയാം ഇല്ലേ, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് അനുമാനം കൊണ്ട് പറ്റും. അപ്പൊ അതനുസരിച്ച് നമ്മൾ അതിനെ യൂസ് ചെയ്യും. റോഡ് ക്രോസ് ചെയ്യുമ്പോൾ വലിയ വണ്ടിയാണ് വരണേ എങ്കിൽ അവിടെ നിൽക്കും, ചെറിയ വണ്ടിയാണെങ്കിൽ ജസ്റ്റ് കടന്നു പോകും പ്രശ്നമില്ല എന്ന് വിചാരിച്ച് ക്രോസ് ചെയ്യും ഇല്ലേ. അതൊക്കെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നമ്മളിങ്ങനെ മനസ്സുകൊണ്ട് പലതിനെയും അനുമാനിച്ച് അറിയാറുണ്ട്. പക്ഷേ സാക്ഷാൽ ബ്രഹ്മത്തിനെ അങ്ങനെയൊന്നും അനുമാനിച്ച് അറിയാൻ പറ്റില്ല. മനസ്സുകൊണ്ട് ലോകത്തെ മുഴുവൻ അറിയാം, നമുക്ക് ലോകത്തെ അറിയാം മനസ്സുകൊണ്ട്. പക്ഷേ ഈ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തിയെ അഥവാ സാക്ഷിയായി ഇരിക്കുന്ന ആ ചൈതന്യത്തെ, ഈ മനസ്സിനെ പ്രവർത്തിപ്പിക്കുന്ന ആ പ്രകാശത്തെ നമുക്ക് ഇങ്ങനെ അറിയാൻ മനസ്സുകൊണ്ടറിയാൻ പറ്റില്ല. അപ്പൊ ഒരു ഇന്ദ്രിയത്തിനാണ്, ഒരു അന്ധക്കരണം സൂക്ഷ്മ ഇന്ദ്രിയത്തിന്റെ ഒരെണ്ണത്തിന് അവിടെ പറഞ്ഞു. അത് സൂക്ഷ്മ ഇന്ദ്രിയമാണല്ലോ, അതിനെ കുറിച്ച് പറഞ്ഞു. അടുത്തത് ഈ മന്ത്രങ്ങൾ കുറച്ചേ ഉള്ളൂ, കുറേശ്ശെ കുറേശ്ശേ ഉള്ളൂ ഇതിനെ കുറിച്ച് പറയുന്നത്. യച്ചക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ. യച്ചക്ഷുഷാന പശ്യതി യേന ചക്ഷുംഷി പശ്യതി തദേവ ബ്രഹ്മത്വം വിദ്ധി നേദം യതിദമുപാസതേ. എന്താണ് ഇവിടെ ചക്ഷുഷ് അല്ലെ, കണ്ണിനെ കുറിച്ചാണ് പറയുന്നത്. ഇവിടത്തെ ഇന്ദ്രിയം, ഈ മന്ത്രത്തിൽ പറയുന്ന ഇന്ദ്രിയം, ഏഴാമത്തെ മന്ത്രത്തിൽ പറയുന്ന ഇന്ദ്രിയം ചക്ഷുഷ്. അപ്പോ യച്ചക്ഷുഷാം അപശ്യതി, ഏതൊരു ബ്രഹ്മത്തെ കണ്ണിനാൽ കാണാൻ കഴിയുകയില്ലയോ. കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല ബ്രഹ്മത്തെ, കാരണം നമ്മൾ കാണുന്നതെല്ലാം നാശമുള്ളതാണ്. നമ്മൾ കാണുന്ന എന്താ, ഈ ലോകത്തിലുള്ളതല്ലേ കാണാൻ പറ്റുള്ളൂ. ഈ ലോകത്തിൽ കാണുന്നതെല്ലാം നശിക്കുന്നതാണ്, ബ്രഹ്മം നശിക്കുന്നതല്ല, ബ്രഹ്മം നാശമില്ലാത്തതാണ്. അപ്പോ ഈ കാണുന്നതൊന്നും നാശമില്ലാത്ത ബ്രഹ്മമല്ല, എല്ലാം മായ കൊണ്ട് നമുക്ക് ഉണ്ട് എന്ന് തോന്നിക്കുന്ന, അജ്ഞാനം കൊണ്ട് ഉണ്ട് എന്ന് തോന്നിക്കുന്നതാണ് നമ്മൾ കാണുന്നത്. അപ്പോ വ്യവഹാരത്തിൽ കാണുന്നതൊന്നും ബ്രഹ്മമല്ല. അപ്പൊ സ്വപ്നത്തിൽ കാണുന്നതോ എന്ന് ചോദിച്ചു. ചിലർക്ക് സ്വപ്നത്തില് ഈശ്വര ദർശനമൊക്കെ ഉണ്ടാവും, അതോ അത് ബ്രഹ്മമല്ലേ എന്ന് ചോദിച്ചു. അല്ല, അത് സഗുണമായിട്ടുള്ള രൂപങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സഗുണം ഒരിക്കലും നിർഗുണമല്ലല്ലോ. അപ്പോ സഗുണമായിട്ട് കാണുന്നത് ഭക്തി കൊണ്ട്, മനസ്സിന്റെ ഭക്തി കൊണ്ട്, സാധന കൊണ്ട് സംഭവിക്കുന്നതാണത്. അപ്പോ ഈശ്വരൻ അവിടെ ഒരു ദർശനം തരുന്നത് സഗുണമായിട്ടാണ്. അത് നിർഗുണ ബ്രഹ്മം ആയ ആ ബ്രഹ്മജ്ഞാനമല്ല. ഒരു ദർശനം കിട്ടി, പക്ഷെ അത് ബ്രഹ്മജ്ഞാനമല്ല. എത്രയോ പേർക്ക് ദർശനം കിട്ടിയിട്ടുണ്ട് സഗുണത്തിന്റെ, അവരൊന്നും ജ്ഞാനികൾ എന്നവരെ പറയാൻ പറ്റില്ല. അവരുടെ ഭക്തി കൊണ്ട് ഈശ്വര ദർശനം ലഭിക്കുന്നു. അവരുടെ ഉള്ളിലുള്ള രൂപമേതോ, ആ രൂപത്തിൽ ഈശ്വരൻ ദർശനം കൊടുക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോ യേന ചക്ഷുംഷി പശ്യതി, ഏത് ബ്രഹ്മത്തിനാൽ കണ്ണുകൾ കാണുന്നുവോ, ഏത് ബ്രഹ്മത്തിന്റെ ശക്തിയാൽ ചൈതന്യത്താൽ കണ്ണുകൾ കാണുന്നുവോ, അതായത് കണ്ണിന് കാഴ്ച ശക്തി ലഭിക്കുന്നുവോ, തദേവ ബ്രഹ്മത്വം വിദ്ധി, അതിനെ തന്നെ ബ്രഹ്മമെന്ന് നീ അറിയുക. കണ്ണിന് കാഴ്ച ശക്തി നൽകുന്ന ആ ശക്തിയെ തന്നെ ബ്രഹ്മം എന്ന് നീ അറിയുക, അല്ലാതെ കാണുന്നതെല്ലാം ബ്രഹ്മമാണ് എന്ന് നീ തെറ്റിദ്ധരിക്കരുത്. നേദം യതിദം ഉപാസതേ, ഈ ധ്യാന ഉപാസന ഇതിൽ കൂടെയൊക്കെ ലഭിക്കുന്നത് ബ്രഹ്മമല്ല, ബ്രഹ്മത്തിലേക്കുള്ള ജ്ഞാനത്തിലേക്കുള്ള വഴി മാത്രമാണ് അത് കൊണ്ട് തരുന്നത്. അതിൽ കൂടി വരുന്ന റിസൾട്ടുകള് എന്താണ്? നേരത്തെ പറഞ്ഞു, മന ഏകാഗ്രത, മന ശുദ്ധി, അത്രയും വരെ വരുള്ളൂ. പിന്നെ വരേണ്ടത് എന്താണ്? ജീവ ബ്രഹ്മ ഐക്യം, അത് വന്നാലേ ജ്ഞാനമാവുള്ളൂ. അപ്പൊ ഇവിടെ ഉപാസന വരെ വരുമ്പോ എന്തു വരും?
ഭക്തി ഉപാസന പ്രാർത്ഥനകൾ ഇതൊക്കെ കൊണ്ട് എന്ത് വരും? മന ഏകാഗ്രത ആദ്യം വരും. മന ഏകാഗ്രത വരുമ്പോ എന്തുണ്ടാവും? മനസ്സ് ഏകാഗ്രമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കാനുള്ള കപ്പാസിറ്റി നമുക്ക് കിട്ടി, പ്രാർത്ഥനയ്ക്കുള്ള കഴിവ് നമുക്ക് കിട്ടി, ധ്യാനിക്കാനുള്ള കഴിവ് കിട്ടി. പിന്നെ എന്തുണ്ടാവും? പിന്നെ മനഃശുദ്ധി, അതായത് സത് കാര്യങ്ങൾ മാത്രം ചെയ്യുന്ന ഒരു പ്രവണതയിലേക്ക് നമ്മൾ വരും ഓട്ടോമാറ്റിക്കലി. കാരണം ഈശ്വരന് ഇഷ്ടമില്ലാത്തതൊന്നും ചെയ്യില്ല. അതായത് ഈശ്വരന് ഇഷ്ടം എന്താണ്? ധർമ്മപരമായി ജീവിക്കുക, ധർമ്മപരമായി ജീവിക്കുക. അങ്ങനെ മനഃശുദ്ധിയും കൈവരും. അതിനുശേഷമാണ് വേദാന്തത്തിൽ കുറച്ചുകൂടെ ഡീപ്പായിട്ട് നമ്മൾ ചെല്ലുമ്പോ ജീവ ബ്രഹ്മ ഐക്യം വരുന്നത്. അപ്പൊ ഇവിടെ ഈ മന്ത്രം കൊണ്ട് പറഞ്ഞത് ധ്യാന ഉപാസനകൾ കൊണ്ട് നേടുന്നതൊന്നും ബ്രഹ്മമല്ല, അതൊന്നും ബ്രഹ്മമല്ല, കാണുന്നതൊന്നും ബ്രഹ്മമല്ല, കാണാനുള്ള കാഴ്ച ശക്തി തരുന്ന ആ ശക്തിയാണ് ബ്രഹ്മം എന്ന് ഞങ്ങളുടെ ഗുരുനാഥന്മാര് പറഞ്ഞു തന്നിട്ടുണ്ട്. അത് അങ്ങനെ തന്നെയാണ് എന്ന് നീ മനസ്സിലാക്കുക എന്ന് ശിഷ്യനോട് പറഞ്ഞു ഗുരു. അടുത്ത മന്ത്രം എട്ടാമത്തെ, യച്ഛോത്രേണന ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി മേദം യദിദമുപാസതേ. യച്ഛോത്രേണ ന ശൃണോതി യേന ശ്രോത്രമിദം ശ്രുതം തദേവ ബ്രഹ്മത്വം വിദ്ധി മേദം യദിദമുപാസതേ. ശ്രോത്രേണ, ശ്രോത്രം കൊണ്ട്, അതായത് ചെവി കൊണ്ട്, ന ശൃണോതി കേൾക്കുന്നില്ലയോ, ശ്രോത്രേണ ന ശൃണോതി ഏതൊന്നിനെ ചെവി കൊണ്ട് കേൾക്കുവാൻ സാധിക്കുന്നില്ലയോ കേൾക്കുന്നില്ലയോ, യാതൊന്ന് നിമിത്തമായിട്ട് ഈ ശ്രോത്രം കേൾക്കപ്പെട്ടതാകുന്നുവോ, അതായത് കേൾവി ശക്തി അവിടെ തരുന്നത് ആരോ അതാണ് ബ്രഹ്മം. കേൾക്കുന്നത് ഒരു ശബ്ദം കേട്ടാൽ അത് ബ്രഹ്മത്തിന്റെ ശബ്ദമാണ് എന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ അല്ല, ശബ്ദം കൊണ്ട് അറിയാൻ പറ്റില്ല ബ്രഹ്മത്തെ. അതായത് ഏത് ബ്രഹ്മത്തെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ലയോ എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിച്ചത്. ശ്രോത്രേണോതി യേന ശ്രോത്രമിതം ശ്രുതം. യോത്രേണ ന ശൃണോതി ഏതൊരു ബ്രഹ്മത്തെ ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ലയോ, യേന ഇതം ശ്രോത്രം ശ്രുതം ഏത് ബ്രഹ്മത്തിനാൽ ഈ ചെവിക്ക് കേൾക്കാൻ സാധിക്കുന്നുവോ, കേൾവി ശക്തി ഉണ്ടാകുന്നുവോ, തദേവ ബ്രഹ്മത്വം വിദ്ധി അതിനെ തന്നെ ബ്രഹ്മമായി അറിയുക. ആര് പറഞ്ഞു തന്നു ഇത്? നേദം യതിദം ഉപാസതേ, ആ ചെവി കൊണ്ട് കേൾക്കുന്ന ശബ്ദത്തെ ഉപാസിക്കുമ്പോൾ ആ ഉപാസനയും ബ്രഹ്മമല്ല. എന്താ അങ്ങനെ പറയാൻ കാരണം? ഒരു ശബ്ദം കേൾക്കുമ്പോ അത് ബ്രഹ്മമാണ്, ഇത് ബ്രഹ്മത്തിന്റെ ശബ്ദമാണ്. ഇപ്പൊ നമുക്ക് പല ശബ്ദങ്ങളും കേൾക്കാം അല്ലെ, കുയിലിന്റെ ശബ്ദം അത് കേൾക്കുമ്പോ ഇത് കുയിലാണ്, കോഴിയുടെ ശബ്ദം കേൾക്കുമ്പോ ഇത് കോഴിയാണ്, മൃഗങ്ങളുടെ ഏത് മൃഗങ്ങളുടെയും ശബ്ദം കേൾക്കുമ്പോ ഇത് തന്നെ മൃഗങ്ങളാണ്. ഈ പോട്ടെ, മനുഷ്യരുടെ ശബ്ദം കേൾക്കുമ്പോ ഇത് അച്ഛന്റെ ശബ്ദമാണ്, ഇത് അമ്മയുടെ ശബ്ദമാണ്. ഫോണിൽ കൂടി ഈ ശബ്ദം കേൾക്കുമ്പോ അത് എന്ന ആളാണ് സംസാരിക്കുന്നത്. ശബ്ദം കൊണ്ട് നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും ശബ്ദം. പക്ഷേ ബ്രഹ്മത്തെ അങ്ങനെ അറിയാൻ പറ്റില്ല. കാരണം ബ്രഹ്മത്തില് ശബ്ദം എന്ന ഗുണം ബ്രഹ്മത്തിൽ ഇല്ല. അത് മാത്രമല്ല, അങ്ങനെ ഒരു ഗുണം കൊണ്ട് ഗുണാതീതനാണ്. അപ്പോ ബ്രഹ്മത്തിൽ ശബ്ദം എന്ന ഗുണവും ഇല്ല എന്നർത്ഥം. ബ്രഹ്മത്തിന് ഒരു ശബ്ദമുണ്ടെങ്കിൽ ആ ശബ്ദം കേട്ടാൽ ഇതാണ് ബ്രഹ്മം എന്ന് പറയാൻ പറ്റൂലോ. പക്ഷേ അങ്ങനെ ഇല്ല എന്ന് ഉപനിഷത്ത് പറയും. അങ്ങനെ ഒരു ശബ്ദം, അപ്പൊ എന്നിട്ട് പറയും ഓം ബ്രഹ്മമല്ലേ? അല്ല, ഓം കഴിഞ്ഞൊരു അമാത്ര വരും. അതില് ആ ഊ മ് കഴിഞ്ഞിട്ട്
സൈലന്റ് ആയിട്ട് ഒരു ശബ്ദവും ഇല്ലാത്ത ഒരു മാത്ര അമാത്ര എന്ന് പറയുന്നത്. അവിടെയാണ് ആ ബ്രഹ്മത്തെ സാക്ഷാത്കരിക്കാൻ പറ്റുക. അപ്പൊ ശബ്ദം ഇല്ല എന്നത് നാദബിന്ദു കലാതീത എന്നൊരു ഒരു പാട്ടൊക്കെ ഉണ്ട്. നാദബിന്ദു കലാ അതീത, നാദവും ബിന്ദുവും കലയും ഒന്നുമില്ല, അതിനൊക്കെ അതീതനാണ്, അപ്പുറമാണ്. അമാത്ര സ്വരൂപമാണ് ബ്രഹ്മം. അപ്പൊ ചോദിക്കുകയാണ്, ഈ കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വര സ്വരൂപമാണെന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ. കാണുന്നതും കേൾക്കുന്നതും എല്ലാം ഈശ്വര സ്വരൂപം എന്ന് ശാസ്ത്രം പറയുന്നുണ്ടല്ലോ എന്നൊരു ചോദ്യം. സർവം ഖലു ഇതം ബ്രഹ്മ. അപ്പൊ ഇവിടെ എന്താ പറയുന്നേ, ഇവിടെ തിരിച്ചാ പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ വ്യത്യാസം, ഈ വ്യത്യാസത്തെ എന്താ അങ്ങനെ എങ്ങനെ അങ്ങനെ വ്യത്യാസം വരുന്നേ? നേരത്തെ അങ്ങനെ പറഞ്ഞു, ഇപ്പൊ ഇങ്ങനെ പറയും. അപ്പൊ എന്താണ്, മറുപടി പറഞ്ഞല്ലോ, കാണുന്നതും കേൾക്കുന്നതും സഗുണം, കാണുന്നതും കേൾക്കുന്നതും സഗുണസ്വരൂപം. കാണാനും കേൾക്കാനും സാധിക്കാത്തത് നിർഗുണപരബ്രഹ്മം. കാണാനും കേൾക്കാനും സാധിക്കാത്തത് നിർഗുണപരബ്രഹ്മം. അതെങ്ങനെയാ? വിഷയഭേദാദ് എന്ന് പറയും ശങ്കരാചാര്യ സ്വാമികൾ. വിഷയഭേദാദ്, വിഷയമല്ല. ഒരു വിഷയമാണെങ്കിലല്ലേ നമുക്ക് കാണാനും കേൾക്കാനും പറ്റുള്ളൂ. ബ്രഹ്മം ഒരു വിഷയമല്ല. അപ്പൊ കാണുന്നതും കേൾക്കുന്നതും സഗുണ ബ്രഹ്മം, കാണാനും കേൾക്കാനും സാധിക്കാതിരിക്കുന്നത് നിർഗുണ ബ്രഹ്മം. അപ്പൊ അങ്ങനെ എട്ടാമത്തെ മന്ത്രവും ഇതേ കാര്യങ്ങളാണ്. ഇന്ദ്രിയത്തെ കുറിച്ച് പറഞ്ഞു, ശ്രോത്രം, ചെവി. അപ്പൊ ഓരോ പ്രമാണങ്ങളാണ് ശബ്ദ പ്രമാണവും വന്നു അവിടെ. ഇനി വരുന്നു പ്രാണനെ കുറിച്ചുള്ള ഒമ്പതാമത്തെ മന്ത്രം. യത് പ്രാണേന ന പ്രാണിതി യേന പ്രാണ പ്രണീയതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തമുപാസതേ. യത് പ്രാണേന ന പ്രാണിതി യേന പ്രാണ പ്രണീയതേ തദേവ ബ്രഹ്മത്വം വിദ്ധി നേതം യതി തമുപാസതേ. ഒമ്പതാമത്തെ മന്ത്രം എന്താണ് പറയുന്നത്? ഇവിടെ പ്രാണൻ എന്ന ഇന്ദ്രിയം, അതിവിടെ ഉദ്ദേശിക്കുന്നത് ഘ്രാണേന്ദ്രിയത്തെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഉദ്ദേശിക്കുന്നത് ഈ പ്രാണൻ എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഘ്രാണേന്ദ്രിയത്തിനെയാണ്. യത് പ്രാണേന ന പ്രാണിതി എന്ന് പറയുമ്പോ ഏതൊരു ബ്രഹ്മത്തെയാണോ മണത്ത് വാസന കൊണ്ട് മണപ്പിച്ച് അറിയാൻ സാധിക്കാത്തത്. അങ്ങനെ നോക്കാലോ, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞു, ചെവി കൊണ്ട് കേൾക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, സ്പർശിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു, എന്നാ മണത്ത് കണ്ടുപിടിക്കാമോ? ബ്രഹ്മത്തിന് മണമുണ്ടോ? പിന്നെ മണം വന്നു കഴിയുമ്പോ അതെ ചന്ദനത്തിരിയുടെ മണം വരുന്നു, അല്ലെങ്കിൽ അടുപ്പിൽ എന്തെങ്കിലും പാചകം ചെയ്യുമ്പോ അതിന്റെ മണം വരുന്നു, ദോശയുടെ മണം വരുന്നു, കൂട്ടാന്റെ മണം വരുന്നു, സാമ്പാറിന്റെ മണം വരുന്നു. അങ്ങനെ മണം കൊണ്ട് പലതും നമ്മൾ അറിയും. കാണണമെന്നില്ല, കാണണമെന്നുണ്ടോ? ഇല്ലല്ലോ, വേറൊരു മുറിയിലായിരിക്കും ഇതൊക്കെ ചെയ്യുന്നത്. ഇവിടെ ഇരുന്നുകൊണ്ട് പറയും ഇന്നതാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ മണം പിടിച്ച് പറയും. ഇപ്പൊ ആനയൊക്കെ എങ്ങനെയാ മണം, മനുഷ്യരെ മണം പിടിച്ചാണ് കാട്ടിലെ മനുഷ്യനെ ആക്രമിക്കാനൊക്കെ വരുന്നത്. അതുപോലെ എല്ലാ ജീവികളും, ഇല്ല ജീവികളുടെ കാര്യത്തിൽ പ്രത്യേകിച്ച് അറിയാം, മണം പിടിച്ചാണ് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ മണം കൊണ്ട് ബ്രഹ്മത്തെ അറിയാൻ പറ്റുമോ? ഏതൊരു ബ്രഹ്മമാണോ ബ്രഹ്മത്തെയാണോ മണത്ത് മനസ്സിലാക്കാൻ സാധിക്കാത്തത്, അതായത് വാസന ഗന്ധം എന്ന ഗുണങ്ങളൊന്നും ബ്രഹ്മത്തിനില്ല എന്നർത്ഥത്രേ ഉള്ളൂ. അപ്പൊ ഇത് എന്തിനാ ഇങ്ങനെയൊക്കെ പറയണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സംശയവും നമ്മുടെ മനസ്സിൽ വരരുത്. അതിനാണ് ഓരോന്നും വീണ്ടും 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 നേരത്തെ പറഞ്ഞു, ഇനി വരുന്ന മൂന്നാല് മന്ത്രങ്ങള് ഇതിനെ വിശദീകരിക്കുകയാണ്. ഏത് ഏതൊന്നിനെയാണോ ഇതേവരെ മനസ്സിലാക്കാൻ സാധിക്കാത്തതും ഇതേവരെ ഇനി മനസ്സിലാക്കാൻ പറ്റാത്തതും എന്ന് നേരത്തെ പറഞ്ഞു. അപ്പോ അതെന്താണെന്ന് വിശദീകരിച്ചു തരികയാണ്.
ഓരോരോ ഇന്ദ്രിയങ്ങളെ ഉദാഹരണമായി പറഞ്ഞുകൊണ്ട് നമ്മളെ മനസ്സിലാക്കുകയാണ്. അപ്പൊ ഇവിടെ വാസന കൊണ്ടോ ഗന്ധം കൊണ്ടോ അറിയാൻ പറ്റില്ല. മൂക്കുകൊണ്ട് രണ്ടു കാര്യം ചെയ്യുന്നുണ്ട്. എന്താണ്? ഒന്ന് ഗന്ധം അറിയുന്നു, പിന്നൊന്ന് ശ്വസിക്കുന്നു. ശ്വസനേന്ദ്രിയം കൂടെയാണ് മൂക്ക് അല്ലെ? ശ്വസനം കൂടെ മൂക്കിൽ കൂടെ ചെയ്യുന്നത്. അപ്പോ ഇവിടെ ഇന്ദ്രിയങ്ങളെ കുറിച്ചാണ് പറയുന്നത്, അല്ലാതെ മുഖ്യപ്രാണനയല്ല ഇവിടെ ഉദ്ദേശം. ഇവിടെ ഉദ്ദേശം മുഖ്യപ്രാണനയല്ല, മൂക്കെന്ന ഇന്ദ്രിയത്തിൽ കൂടി നടക്കുന്ന ശ്വസ ഗന്ധമറിയുക എന്നുള്ള ഒരു പ്രക്രിയയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ അതിന്റെ അവസാനം എന്താ പറയുന്നത്? ഒരു ശരീര ഉപകരണത്താലും അറിയാൻ സാധിക്കാത്തത്, ഒരു ഇന്ദ്രിയത്താലും അറിയാൻ സാധിക്കാത്തതും അതേസമയം എല്ലാ ഇന്ദ്രിയങ്ങളെയും എല്ലാ ശരീര ഉപകരണങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നതും ആരാണോ അതാണ് ബ്രഹ്മം. ഒരു ഇന്ദ്രിയത്താലും ഗ്രഹിക്കാൻ പറ്റാത്തത്, അതേസമയം എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്നത്, ആ ശക്തിയാണ് ബ്രഹ്മം. ഈ നിർഗുണ ചൈതന്യത്തെ ആർക്കും ഉപാസിക്കാൻ പറ്റില്ല. ഉപാസിക്കുന്ന നേരെയാണ് ശിവനെ ഉപാസിക്കും, മൂകാംബികയെ ഉപാസിക്കും, നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞു ഗണപതിയെ ഉപാസിക്കും. പല ദേവതയും ഇഷ്ടംപോലെ ദേവതകളുണ്ട് നമുക്ക് അല്ലെ, 30 കോടി ദേവതകൾ എന്നാ പറയാ, എല്ലാവരെയും ഉപാസിക്കാം. പക്ഷേ നിർഗുണ ബ്രഹ്മത്തെ അങ്ങനെ ഉപാസിക്കാൻ സാധിക്കില്ല, ആ ചൈതന്യത്തെ അങ്ങനെ ഉപാസിക്കാൻ സാധിക്കില്ല. ധ്യേയം ബ്രഹ്മ, ധ്യാനിക്കാവുന്നത് ബ്രഹ്മമാണോ? അല്ല. ജ്ഞേയം ബ്രഹ്മ, ബ്രഹ്മത്തെ അറിയാനേ സാധിക്കത്തുള്ളൂ. ധ്യേയം ബ്രഹ്മ, അറിയാവുന്നത്. ഇപ്പൊ കർമ്മകാണ്ഡത്തിൽ എന്താ പറയുന്നേ? സഗുണ ബ്രഹ്മത്തെയാണ്, കർമ്മകാണ്ഡത്തിൽ മുഴുവൻ സഗുണ ബ്രഹ്മത്തെ കുറിച്ചാണല്ലോ പറയുന്നത്. അത് ശരിയാകാഞ്ഞത് അത് പോരാ, ഒരാൾക്ക് മോക്ഷം ലഭിക്കണം, മുക്തി ലഭിക്കണമെങ്കിൽ കർമ്മകാണ്ഡം പോരാ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ നേരത്തെ അത് പഠിച്ചു. ശങ്കരാചാര്യസ്വാമികള് ജ്ഞാനകാണ്ഡത്തിലേക്ക് പ്രവേശിച്ചതും ഉപനിഷത്തുകളുടെ ഒക്കെ വ്യാഖ്യാനം എഴുതാൻ പുറപ്പെട്ടതും ഒക്കെ നമ്മൾ പഠിച്ചു വേദാന്തം. അപ്പോ കർമ്മകാണ്ഡത്തിലാണ് ധ്യേയമായിട്ടുള്ളതെല്ലാം വരുന്നത്, ധ്യാനിക്കാൻ സാധിക്കുന്നതെല്ലാം സഗുണമായിട്ടുള്ളതെല്ലാം വരുന്നത് കർമ്മകാണ്ഡത്തിൽ. അതുകൊണ്ട് മോക്ഷം ലഭിക്കില്ല, അതുകൊണ്ട് പുണ്യം നേടാം, മോക്ഷം വരെയുള്ള ലോകങ്ങളെ നേടാം, സ്വർഗലോകം നേടാം, പിതൃലോകം നേടാം, ബ്രഹ്മലോകം നേടാം, പക്ഷേ മോക്ഷം ലഭിക്കില്ല. മോക്ഷം ലഭിക്കുന്നതിന് ജ്ഞാനകാണ്ഡത്തിൽ തന്നെ വരണം. അവിടെയോ, അവിടെ നിർഗുണ ബ്രഹ്മം ജ്ഞേയമാണ്. അവിടെ ധ്യാനമല്ല, ധ്യേയമല്ല, ജ്ഞേയം, ജ്ഞാനത്തിന്റെ ജ്ഞേയം. ധ്യേയം കർമ്മകാണ്ഡം, ജ്ഞേയം ജ്ഞാനകാണ്ഡം. ധ്യാനത്തിന് എന്തൊക്കെയാ വേണ്ടേ? ധ്യാനത്തിന് നാമം വേണം, രൂപം വേണം അല്ലെ, അങ്ങനെയൊക്കെയല്ലേ ധ്യാനിക്കുന്നേ. ഖം എന്ന് പറയും, ആകാശത്തിന് ഖം എന്ന് പറയും, ഖം ബ്രഹ്മ, അങ്ങനെ ഒരു ധ്യാനത്തെ കുറിച്ച് പറയും. ഖം, ആകാശത്തെ ധ്യാനിക്കുക. രൂപമൊന്നുമില്ലല്ലോ എന്നാണ് പറയുന്നത്, പക്ഷെ രൂപമുണ്ട്. ആകാശം എന്നുള്ളത് രൂപം തന്നെയാണ്, ആകാശം അതൊരു രൂപമാണ്. ധ്യാനത്തിന് ഏതെങ്കിലും ഒരു ഗുണവും ഉണ്ടാവും. പക്ഷെ ഇവിടെ ജ്ഞേയത്തില് അങ്ങനെയൊന്നുമല്ല, ഒരു അറിവാണ്. ഇതൊരു അറിവ്, ബ്രഹ്മത്തെ കുറിച്ച് ഒരു അറിവേ ഉണ്ടാകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ധ്യാനിച്ച് നേടാൻ പറ്റുന്നതല്ല. ഒരു അറിവാണ്. അറിവുകൊണ്ട് എന്തുണ്ടാവും? അജ്ഞാനം മാറും. അജ്ഞാനം മാറും എന്തുണ്ടാവും? ജ്ഞാനമാർമാരായി, ജ്ഞാനിയായി. ജ്ഞാനി അല്ലാതിരിക്കുന്ന എപ്പോഴാ? അജ്ഞാനമുള്ളത് കൊണ്ട്. ഈ ഉപനിഷത്തിന് വേണ്ടിട്ടാ ജ്ഞാനം തരാനായിട്ട്. അപ്പൊ ഇങ്ങനെ ഇത്രയുമാണ് ആദ്യത്തെ ഖണ്ഡം. അപ്പോ എത്ര ഖണ്ഡം ഉണ്ടെന്നാ നമ്മൾ പറഞ്ഞേ?
നാല് ഖണ്ഡം ആണ് കേനോപനിഷത്തിലുള്ള ഒന്നാമത്തെ ഖണ്ഡം. ഇവിടെ ഈ ഒമ്പത് മന്ത്രങ്ങൾ കൊണ്ട് തീരുന്നു. ഇതിന്റെ സാരം എന്താണെന്ന് ഒന്ന് ഓടിച്ച് നമുക്ക് നോക്കാം. സ്ഥൂല ശരീരത്തെയും സൂക്ഷ്മ ശരീരത്തെയും ചേതനമാക്കുന്ന ഒരു ശക്തിയുണ്ട്, അതേതാണ് എന്ന് ശിഷ്യൻ ചോദിക്കുന്നു. പഞ്ചഭൂത നിർമ്മിതമായ ശരീരം പഞ്ചഭൂതങ്ങളെ പോലെ തന്നെ ജഡമാണ് എന്ന് ശിഷ്യൻ അറിയാം. മനം ബുദ്ധി എന്നിവയും ജഡമാണ്, കാരണം അവ പഞ്ചഭൂതത്തിന്റെ തന്നെ സൂക്ഷ്മമാണ്, ഉപകരണങ്ങളാണ്, അതുകൊണ്ട് ജഡമാണ്. അവയുടെ പ്രവർത്തനവും ഏതോ ഒരു ശക്തിയാലാണ് നടക്കുന്നത്, ആ ശക്തി ഏത് എന്നാണ് ഗുരുനാഥനോട് ചോദിച്ചത്. അപ്പൊ ഗുരു എന്ത് ചെയ്തു, രണ്ട് സ്റ്റെപ്പായിട്ട് അതിന്റെ മറുപടി പറഞ്ഞു കൊടുത്തു. കാരണം രണ്ട് സ്റ്റെപ്പ് എന്തിനാ ഗുരു ഉപയോഗിച്ചേ, ശിഷ്യൻ തെറ്റായി മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അത് മാറണം. ശരീരത്തെ ചേതന സ്വരൂപമായി വിചാരിച്ചിരിക്കുന്നു എങ്കിൽ, ശരീരത്തെ ചേതന സ്വരൂപമായി വിചാരിച്ചിരിക്കുന്നു എങ്കിൽ ഉടലിൽ ശരീരത്തിന്റെ നാശം എന്നതിനെ, മരണം എന്നതിനെ ആത്മാവിൽ ആരോപിച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ മരിക്കുന്നു എന്ന് പറയുമ്പോ ശരീരമാണ് പോകുന്നത് എന്ന് അറിയാതെ, ഞാൻ എങ്ങും പോകുന്നില്ല എന്നറിയാതെ ഞാൻ മരിക്കുന്നു എന്ന് പറയുമ്പോ ആത്മാവിന്റെ ഗുണ, ആത്മാവിന്റെ ആത്മാ എന്നുള്ള ശക്തിയെ അതിനെ ശരീരത്തിൽ ആരോപിച്ചിട്ടാണ് ഈ പറയുന്നത്. അതങ്ങനെയല്ല എന്ന് ഒരു സ്റ്റെപ്പില് അത് മാറ്റണം. അപ്പോ രണ്ടാമത്തെ തെറ്റ്, ആത്മാവിന്റെ സത് സ്വരൂപത്തെ ഉടലിൽ വെച്ച് ഉടലിന്റെ ധർമ്മത്തെ ആത്മാവിലും വെച്ചു. അവിടെയാണ് രണ്ടാമത്തെ തെറ്റ്, ഉടലിന്റെ ധർമ്മത്തെ ആത്മാവിൽ വെച്ചു. അപ്പൊ തെറ്റായിട്ടാണ് ഉള്ളിലിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഞാൻ ശരീരമാണെന്ന് വിചാരിച്ചു, ഇന്ദ്രിയം മുതലായ ഉപകരണങ്ങൾ പ്രവർത്തിക്കുന്ന ശക്തി ആത്മാവിൻ്റെത് എന്ന് പറയാൻ ശ്രോത്രസ്യ ശ്രോത്രം മുതലായ മന്ത്രങ്ങളെ കൊണ്ട് അതിനെ പറഞ്ഞു കൊടുത്തു ഗുരു. കേൾവിയുടെ ആ കേൾവി ശക്തി, നമ്മുടെ പ്രവർത്തന ശക്തി, അങ്ങനെയുള്ള ആ ചൈതന്യമാണ് ആത്മാ എന്ന് പറഞ്ഞു കൊടുത്തു. അപ്പോ ഈ ജ്ഞാനം ലഭിച്ചവർ, ഞാൻ ആത്മാ എന്ന് ഉള്ള ജ്ഞാനം ലഭിച്ചവർ, അവരെന്ത് ചെയ്യും, അവരുടെ അഹങ്കാരമെല്ലാം നശിക്കും. അഹങ്കാരം പൂർണ്ണമായിട്ടും നശിച്ച് ഞാൻ എന്നുള്ള അഹങ്കാരം, ഞാൻ ആത്മാ എന്നുള്ളത് അറിവ്, ഞാൻ ഈ ശരീരമാണ് എന്നുള്ളത് അഹങ്കാരം. അപ്പൊ ഈ അഹങ്കാരം മാറിയാലോ മരണശേഷം പുനർജനിക്കില്ല. അതാണല്ലോ നമ്മൾ ഈ നോക്കുന്നതും കൂടെ അതിന് വേണ്ടിയിട്ടാ. ഇനിയൊരു ജനനം വേണ്ട, ഇനിയൊരു ജനനം വേണ്ടെങ്കിൽ ഞാൻ ശരീരമാണ് എന്നുള്ള വിചാരത്തിൽ നിന്ന് പൂർണ്ണ മോചനം ലഭിക്കണം. അതിനുള്ള വഴികളാണ് ഈ പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്ന ഓരോ വൈരാഗ്യം. അത് വരാൻ വലിയ ബുദ്ധിമുട്ടല്ലേ, അപ്പൊ തന്നെ തീർന്നു, അങ്ങോട്ടൊന്നും നമുക്ക് നോക്കണ്ട എന്നൊരു സംഭവത്തിലേക്ക് വരും. അപ്പോ ഈ സ്റ്റെപ്പുകളൊക്കെ കടന്ന് 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 വിവേകം വൈരാഗ്യം ക്ഷമതമാദികൾ എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞ് വരണം, എന്നാലേ ആ സ്റ്റേജിലേക്ക് എത്തുള്ളൂ. അതാണ് ഉപനിഷത്ത് വീണ്ടും 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 പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ എന്താണ് എന്താണെന്ന് മനസ്സിലാക്കി തരികയാണ്. പിന്നെ ആ മറുപടി പറഞ്ഞല്ലോ, ആ മറുപടിയുടെ വിശദീകരണങ്ങളാണ് പിന്നെ പറഞ്ഞത്. ഇപ്പൊ പറഞ്ഞ മന്ത്രങ്ങളെല്ലാം ആ മറുപടിയുടെ, ശ്രോത്രസ്യ ശ്രോത്രം ചക്ഷുഷ ചക്ഷു എന്നൊക്കെ പറഞ്ഞതിന്റെ വിശദീകരണമാണ് പറഞ്ഞത്. അത് വിശദമായിട്ട് പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാവില്ലല്ലോ. ഇപ്പോ ബ്രഹ്മത്തെ ഒരു വസ്തുവായിട്ട് കാണാൻ പറ്റില്ല, ഒരു വിഷയമായിട്ട് എടുക്കരുത്, അങ്ങനെയൊന്നും എടുത്താൽ അതല്ല ബ്രഹ്മം എന്ന് പറഞ്ഞു. അങ്ങനെ മൂന്ന് രീതി പറഞ്ഞു. നാലാമതൊരു രീതിയിൽ എന്താ, വേറൊരു ആംഗിളിലും കൂടി ആത്മതത്വത്തെ പറഞ്ഞു. അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞത്. സൃഷ്ടിയെ രണ്ടായിട്ട് തിരിച്ചു. എന്താ അവിടെ തിരിച്ചേ, ഓർമ്മയുണ്ടോ? അറിയാൻ സാധിച്ചത്, അറിയാൻ സാധിക്കാത്തത്, ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്തതും ഇതുവരെ അറിഞ്ഞതും
ഇത് രണ്ടും ബ്രഹ്മമല്ല എന്ന് പറഞ്ഞു. കാരണം അതിന്റെ പേരും കുറച്ചു, വിദിതം അവിദിതം എന്ന പേരും കൊടുത്തു. ഇത് രണ്ടിലും പെടില്ല ബ്രഹ്മം, അതിനങ്ങനെ തരംതിരിക്കാൻ പറ്റില്ല. എപ്പോഴും നിലനിൽക്കുന്ന ആ ചൈതന്യം അതാണ് ബ്രഹ്മം, അതിനെ അറിയാൻ പറ്റില്ല. അറിഞ്ഞതിനും അറിയാത്തതിനും മേലെ അതിൽ നിന്ന് വേറെ ആയിരിക്കുന്നു ആത്മാ. ഇതി ശുശ്രുമ പൂർവേഷാം. പരമ്പരയായിട്ട് നമ്മുടെ ഗുരുക്കന്മാര് ആത്മസ്വരൂപത്തെ ഇങ്ങനെയാണ് പറഞ്ഞു തന്നിരിക്കുന്നത്. അത് തന്നെ ആണ് ആത്മാ കേൾക്കാനുള്ള ശക്തി തരുന്നത്, പ്രവർത്തിക്കാനുള്ള ശക്തി തരുന്നത്, സ്പർശിക്കാനുള്ള സ്പർശനത്തെ അറിയുന്നത്, ഘ്രാണേന്ദ്രിയത്തെ പ്രവർത്തിപ്പിക്കുന്നത്, കണ്ണിന് കാഴ്ച തരുന്നത്, ഇങ്ങനെ എല്ലാ ഇന്ദ്രിയങ്ങളെയും പ്രവർത്തിപ്പിക്കുന്ന ആ ശക്തി ആണ് ആത്മാ. അപ്പോൾ അതാരാണ്? ഞാൻ. കാരണം ഞാനാണ് കാണുന്നത്, ഞാനാണ് ശ്വസിക്കുന്നത്, ഞാനാണ് കേൾക്കുന്നത്, ഞാനാണ് നടക്കുന്നത്, സ്പർശിക്കുമ്പോൾ അറിയുന്നത് ഞാനാണ്, അറിവ് എനിക്കാണ്, അറിയുന്ന ആ അറിവ് ഉള്ള ഞാനാണ് ആത്മാ. അപ്പൊ അങ്ങനെ 9 മന്ത്രങ്ങളെ കൊണ്ടതെല്ലാം മനസ്സിലാക്കി. അപ്പൊ 5 മന്ത്രം മുതൽ 9 മന്ത്രം വരെ ശരിക്കും പറഞ്ഞാൽ മഹാവാക്യമാണ്. മഹാവാക്യം എന്ന് പറഞ്ഞാൽ ബ്രഹ്മത്തെ പറയുന്നത് എന്തോ മഹാവാക്യം. അപ്പൊ ആത്മ അപ്രമേയമാണെന്ന് പറഞ്ഞു. സഗുണ ബ്രഹ്മം യഥാർത്ഥ ബ്രഹ്മമല്ല, നിർഗുണ ബ്രഹ്മമാണ് യഥാർത്ഥമായിട്ട് ഉള്ള ബ്രഹ്മം എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇത്രയും പറഞ്ഞിട്ടാണ് ആദ്യത്തെ ഖണ്ഡം അവസാനിപ്പിച്ചത്. ഇത്രയും കാര്യങ്ങളെല്ലാം ഒരുവിധം എല്ലാം മനസ്സിലായി എന്ന് നമുക്ക് വിചാരിക്കാം. അടുത്ത ഖണ്ഡം നമുക്ക് അടുത്ത ദിവസം തുടങ്ങാം. കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പോവുകയാണ്. ഉത്തമ അധികാരികൾക്ക് വേണ്ടിയിട്ട് ആദ്യത്തെ ഖണ്ഡം വന്നു. ഇനി രണ്ടാമത്തെ ഖണ്ഡം മധ്യമ അധികാരികൾക്ക്. അപ്പോ ശിഷ്യനെ ആദ്യം ഉത്തമ അധികാരിയായിട്ട് വിചാരിച്ചിട്ടാണ്. എന്ന് വെച്ചാൽ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ എളുപ്പമല്ലല്ലോ. ശ്രോത്രസ്യ ശ്രോത്രം, ചക്ഷുസ് ചക്ഷു എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാവോ? ഇല്ല. അപ്പൊ അത് ഉത്തമ അധികാരിക്കേ മനസ്സിലാവുള്ളൂ. ഇത്രയും വരെ പഠിച്ചിട്ട് മന്ത്രവും ഒക്കെ, കുറെ മന്ത്രങ്ങൾ നമ്മൾ പഠിച്ചു, 2 വർഷമായിട്ട് അതൊക്കെ പഠിച്ചു, കുറെ 1-2 ഉപനിഷത്തൊക്കെ പഠിച്ചു. ഇപ്പൊ നമ്മളെ സ്വയം നമുക്ക് അധികാരിയായോ എന്ന് നമ്മൾ സ്വയം തീരുമാനിക്കുക. അധികാരി ആയിട്ടുണ്ടെങ്കിൽ ആദ്യത്തെ ഖണ്ഡം മനസ്സിലായി കാണണം. അധികാരി ആയിട്ടില്ലെങ്കിൽ അടുത്ത മധ്യമ അധികാരികൾക്കുള്ളത് പറയുന്നുണ്ട്, അവിടെ ശ്രദ്ധിച്ചു നോക്കാം. അപ്പൊ നമുക്ക് അടുത്ത ദിവസം നോക്കാം. എല്ലാവരുടെ പാദങ്ങളിലും നമസ്കാരം. അങ്ങനെ മധ്യമ അധികാരിയായിട്ടെങ്കിലും കുറെ മനസ്സിലാക്കാൻ സാധിക്കട്ടെ, അതിന് ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അടുത്ത ദിവസം വീണ്ടും കാണാം. ഹരിഃ ഓം തത്സത് ബ്രഹ്മാർപ്പണമസ്തു. സാരാം സർ, സാരാം സർ, സാറാണ് പറയേണ്ടത്. നമ്മള് ഉത്തമ അധികാരികളാണോ മധ്യമ അധികാരികളാണോ? അതെ അതെ അതെ, തീർച്ചയായിട്ടും ഉത്തമരാവണം. അപ്പോ എന്താ, അതാണ് ദിവസം.